ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കോട്ടയം സ്റ്റൈലുള്ള ഒരു അടിപൊളി കിടുക്കാച്ചി മീൻ കറിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഒരു അപാര ടേസ്റ്റ് തന്നെയാണ്. കപ്പയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, പൊറോട്ട, അങ്ങനെ ഏതിൻ്റെ കൂടെയും നല്ലതുപോലെ യോജിക്കുന്ന അടിപൊളി കിടുക്കാച്ചി മീൻ കറിയാണ്. ഈ ഒരു മീൻകറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കേടുകൂടാതെ ഒരു രണ്ട് ദിവസമൊക്കെ നമ്മൾ പുറത്ത് വെച്ചാൽ തന്നെ ഇരിക്കുന്നതാണ്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള കിടുക്കാച്ചി മീൻ കറി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. മീൻകറി തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാട്ടോ. അതുകൊണ്ട് എല്ലാവരും വെളിച്ചെണ്ണ എടുക്കുക, എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തും. ആ മൺചട്ടിയുടെ എല്ലാ ഭാഗത്തും ആ വെളിച്ചെണ്ണ ഒന്ന് എത്തുന്ന പോലെ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ കടുക് നല്ലപോലെ ഒന്ന് പൊട്ടിക്കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യണം. കടുക് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ കൂടി ഒന്ന് നല്ലപോലെ പൊട്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഉലുവയും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഇഞ്ചി തന്നെയാണ്, അത് നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. ഒരുപാടൊന്നും വേണ്ട, ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മളതിലേക്ക് നീളത്തിലരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളി ഉണ്ടാവും, അതുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് രണ്ടുകൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു മിനിറ്റ് ആ വെളുത്തുള്ളിയുടെ പച്ചക്കുത്ത് മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു എട്ട് പത്ത് ചെറിയുള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയുള്ളിയോട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഈ ചെറിയുള്ളിയുടെ കൂടെ ഒരു പച്ചക്കുത്തൊക്കെ മാറി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ സിമ്മിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വഴറ്റിയെടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഈ ചെറിയുള്ളി കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരേക്കൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഉള്ളി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. നീളത്തിലരിഞ്ഞ പച്ചമുളകാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടി നമ്മൾ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു പച്ചമുളകും കറിവേപ്പിലയും ആ ചെറിയുള്ളിയിലും വെളുത്തുള്ളിയിലും ഇഞ്ചിയിലും കിടന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വരണം. എന്നതിന് ശേഷം നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം സിമ്മിലിട്ടതിന് ശേഷം വേണം കേട്ടോ നല്ലപോലെ വഴറ്റിയെടുക്കാനായിട്ട്. കാരണം മൺചട്ടിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ഫ്ലെയിമൊക്കെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൽ പുകയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിയൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ സിമ്മിലിട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ മതി. നല്ലപോലെ വഴറ്റി കൊടുക്കുകയാണ്. ഈ ഒരു മീൻകറിയിൽ നമ്മൾ തക്കാളി ചേർക്കുന്നില്ല കേട്ടോ. അതാണ് ഈ ഒരു കോട്ടയം സ്റ്റൈൽ മീൻകറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ. രണ്ട് മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്ന പോലെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ആവും കേട്ടോ, പെട്ടെന്ന് ചൂടായി കിട്ടും. മഞ്ഞപ്പൊടി ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരുപാട് നിറമൊക്കെ വേണമെന്നുള്ളവർക്കാണെങ്കിൽ കാശ്മീരി ചില്ലി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ അതിന് നിറമുണ്ടെങ്കിലും എരിവ് കുറവായിരിക്കും. അപ്പോൾ അത് കൂടുതലെടുക്കണം. അതേസമയം പകുതി കാശ്മീരി ചില്ലി, പകുതി സാധാരണ മുളക് പൊടി അങ്ങനെ ചേർക്കുകയാണെങ്കിലും വിരോധമില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. പക്ഷേ എരിവ് ആരും കുറച്ച് കളയരുത് കേട്ടോ. മീൻകറിക്ക് എരിവ് ഇല്ലെങ്കിൽ അത് വായിൽ വെക്കാൻ കൊള്ളത്തില്ല എന്ന് തന്നെ പറയാം. മീൻകറി എന്നൊക്കെ പറയുമ്പോൾ എരിവും മുന്നിൽ നിൽക്കണം, അതുപോലെ തന്നെ പുളിയും മുന്നിൽ നിൽക്കണം. അപ്പോഴാണ് അതൊരു മീൻകറി ആവുക. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറണ വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. സിമ്മിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ ചൂടാക്കി എടുക്കണം. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. മൺചട്ടിയാണ്, അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ഒന്ന് നല്ലപോലെ ചൂടായി കിട്ടണമെങ്കിൽ സിമ്മിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്.
മുളക് പൊടിയൊക്കെ ഇപ്പോൾ നല്ലപോലെ മൂത്ത് വന്നിട്ട് അതിൻ്റെ നിറമൊക്കെ നല്ല ഡാർക്ക് നിറമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി പുതിർത്ത് വെച്ചിട്ടുള്ള കൊടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു രണ്ട് വലിയ കൊടമ്പുളി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം നമ്മൾ ഈ മീൻകറിയിൽ തക്കാളി ചേർക്കുന്നില്ല. അപ്പോൾ ഈ കൊടമ്പുളിയുടെ പുളി മാത്രമാണ് ഇതിന് കിട്ടുന്ന ഒരു പുളി എന്ന് പറയുന്നത്. അപ്പോൾ നല്ല പുളിക്ക് പാകമായിട്ടുള്ള കൊടമ്പുളി തന്നെ ചേർത്ത് കൊടുക്കണം. കൂട്ടത്തിൽ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മീൻ വെന്ത് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലതുപോലെ മിക്സാക്കിയിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ച് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ വെട്ടിത്തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതിന് മുമ്പ് ആരും മീൻ ചേർത്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കട്ട്ലമീനാണ് കേട്ടോ. ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കട്ട്ലമീനാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ടിത് നമുക്കൊന്നിങ്ങനെ ആ ഒരു ചാറിൽ മുങ്ങിക്കിടക്കുന്ന പോലെ ഒന്ന് പതുക്കെ വെച്ചെടുക്കുക. ഒരുപാട് കട്ടിക്ക് ഇളക്കരുത്. ഒന്ന് പയ്യെ ആ ഒരു മീനൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന പോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഈ ചുറ്റിച്ച് കൊടുക്കുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഒരു തുണി വെച്ചിട്ട് ചുറ്റിച്ച് കൊടുക്കുക. സ്പൂൺ കൊണ്ട് അധികം ഒരുപാട് ഇളക്കാനേ പാടില്ല മീൻകറി. ആ മീൻകറിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോവും. അപ്പോൾ നമുക്കിതൊന്ന് മുങ്ങി കിട്ടുന്ന പരുവത്തിന് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മീൻകറി റെഡി. ഇങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് ഒരു അപാര ടേസ്റ്റ് ആട്ടോ. കാണുമ്പോൾ തന്നെ അങ്ങോട്ട് കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട്. ഇതൊന്ന് തണുത്തിട്ട് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ ഈ തലേദിവസത്തെ മീൻകറിയും കപ്പയൊക്കെ കിട്ടുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും കഴിക്കാനായിട്ട് അല്ലേ. ചൂടോടെ മീൻകറി കഴിക്കുമ്പോൾ ഒരു സ്വാദം ഉണ്ടാവില്ല. ഒന്ന് തണുത്തതിന് ശേഷം വേണം നമ്മൾ കഴിക്കാനായിട്ട്. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് നമുക്ക് രുചിയൊക്കെ അങ്ങോട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയാണ്. നല്ല അടിപൊളി മീൻകറിയാണ്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എല്ലാവരെയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്.